ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ കല്ലെടുത്ത് വെക്കാൻ കാര്യം എന്താ? സ്റ്റീം വന്നു സൈഡിൽ നിന്ന്. ഇത് എല്ലായിടത്തും ഇപ്പൊ സ്റ്റീം വന്നിട്ടുണ്ട്. ഇപ്പൊ കല്ല് മാറ്റി ഓഫ് ജസ്റ്റ് ഒന്ന് കൂട്ടുക, നോക്കി വെക്കുക. അത്യാവശ്യം കുറച്ച് നീരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പറ്റി പോയിക്കോ, അതങ്ങോട്ട് പറ്റി പോകും. അത് ഈ സ്റ്റീം എടുക്കുമ്പോ ഈ സാധനം ആവശ്യം ഉണ്ടായില്ലേ എന്ന് തോന്നുന്നു. ഇത് ഏറ്റവും കൂടുതൽ കണ്ടടിക്കേണ്ടി വരുന്നത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണിക്കാണ്. കാരണം ചിക്കന് ഓൾറെഡി ഒരു നീരുണ്ടാവും. ചിക്കനെയും ചിക്കനെയും സവാളയിൽ നീര് വരും. ആ സാധനമൊക്കെ നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ഈ സ്റ്റീമിന്ന് വേണം പിടിക്കാൻ. അത് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള കോള് ഇട്ടോളൂ. ഇവിടെ പൊട്ടിക്കില്ലല്ലോ, ഇല്ല കടയിൽ പോയിട്ട്. അപ്പൊ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചു ഇവിടെ പറ്റിച്ച് പൊട്ടിക്കുമെന്ന്. ഇദ്ദേഹം സമ്മതിക്കുന്നില്ല. നമുക്കിനിയിപ്പോ എന്തായാലും ഷോപ്പിലേക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. വണ്ടി കയറ്റു, നമ്മൾ ഷോപ്പിൽ പോകും. ഇനി ഷോപ്പിൽ പോയിട്ട് നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ എന്തായാലും വണ്ടിയിലോട്ട് കയറ്റാം. പണ്ടാരിസ് ബിരിയാണി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഔട്ട്ലെറ്റ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുല്ലേപ്പടി പാലത്ത് നിന്ന് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കട. എന്തായാലും സാധനങ്ങളൊക്കെ ഇറക്കാൻ പോകണം, നമ്മൾ ഇറക്കാനൊക്കെ. ഓൾറെഡി ക്രൗഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാൻ തന്നെ പൊട്ടിക്കുക നമുക്കല്ലേ. ദമ്മ പൊട്ടിക്കാൻ പോകണം, എന്നിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പോകണം. അതിനു മുമ്പ് ഇവിടെ ക്രൗഡൊക്കെ വന്നിട്ടുണ്ട്. അധികം വൈകിക്കണ്ട അല്ലല്ലേ. എന്തായാലും നമ്മുടെ സിയാദിക്ക് തന്നെ പൊട്ടിക്കാൻ പോവാണ്. ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടില്ല. ഇത് അസ്ലം ബായ് പാർട്ട്ണറാണ്, നമ്മുടെ ഇതിൻ്റെ പാർട്ട്ണറാണ്. വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് വീടാൻ പാടില്ല, പെട്ടെന്ന് ഒറ്റയടിക്ക് പൊക്കണോ അല്ലേ. കാരണം ഈ വെള്ളം ഇതിൽ നിന്ന് തന്നെ വന്നാണെങ്കിലും തിരിച്ച് അതിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു അതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കും. കാണിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിച്ച് മാറ്റുക. ഒട്ടും അതിനകത്തോട്ട് വെള്ളം ആ ഒരു സ്റ്റീം വീഴരുത്. സ്റ്റീംഡ് വാട്ടർ. ഇത് ഇത് പൊട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് ശ്രദ്ധിക്കുക. നോക്കി, ഇത് നമ്മൾ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് വൈറ്റ് റൈസ്, ദെൻ യെല്ലോ റൈസ്. യെല്ലോ റൈസ് നമ്മൾ ആ വൈറ്റ് റൈസും യെല്ലോ റൈസും മാത്രം എടുക്കുക. ഓക്കെ, ആ യെല്ലോ റൈസും വൈറ്റ് റൈസും കൂടി നമ്മളൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം സെർവ് ചെയ്യാണ്. സെർവ് ചെയ്യാണ്. ഫസ്റ്റ് പ്ലേറ്റ് ഇത് ബീഫാണ്. ഇത് നമ്മൾ മസാല തൊട്ടിട്ടുണ്ടായില്ല. മീറ്റ് മസാല നമ്മൾ ഇപ്പം പൊട്ടിച്ചു എങ്ങനെയാണ് കണ്ടത്? നമ്മൾ പൊട്ടിച്ച് ബീഫാണ് പൊട്ടിച്ചതെന്നുള്ളൂ. ഓർഡർ ഉണ്ട് അവിടെ. അപ്പോൾ അതാദ്യം ഞങ്ങൾ കൊടുക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തിരക്ക് കൂടി, നമ്മളിനി ഇവിടെ വന്ന് വർക്ക് ബുദ്ധിമുട്ടാവും. വെറുതെ എന്തിനാ അങ്ങനെ അല്ലേ. അപ്പോൾ ഇക്ക ഞങ്ങൾ അവിടെ ഇരിക്കാം. അപ്പോൾ ഇക്ക ആയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. എന്തായാലും ഈ തിരക്കൊന്നും ഒതുങ്ങട്ടെ, എല്ലാം കൊടുക്കാം ആവശ്യക്കാർക്കും. നമുക്കിനി അവിടെ പോയി കടയിൽ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, വേറെ സിമ്പിൾ കടയാണ്. ഉള്ളിൽ നോക്കിയാലും ഇൻറ്റീരിയർ ആയാലും ബാക്കിയെല്ലാം വെറും സിമ്പിളാണ്. പിന്നെ ഏറ്റവും വലിയ അടിയായത് ഞാൻ അവിടെ വന്നപ്പോൾ കണ്ട്, 11:30 to 2:30 വരെ ഉള്ളു. അതെന്താ വെറും 3 മണിക്കൂർ അങ്ങനെ. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന മിക്കവാറും ഒരു ഉച്ചക്ക് ആയിരിക്കും. നമ്മൾ എറണാകുളം ഒരു ഏരിയ നമ്മളെ ഒരു ബിസിനസ്സായിട്ട് കണക്കാക്കുമ്പോൾ ഉച്ചയായിരിക്കുമല്ലോ നല്ലത്, ഓഫീസ് ടൈം. അപ്പോൾ ആ ഉച്ച സമയത്ത് നല്ലൊരു ബിരിയാണി കൊടുക്കുക. അത് ശരിക്കും ആൾക്കാർ ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്.
എക്സ്റ്റെൻഡ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വരുന്ന ഒരുപാട് ഇപ്പോൾ ഈ ഓഫീസേഴ്സും മറ്റും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവർ അവർക്ക് ഫാമിലി ആയിട്ട് വരണം. അതിന് നമ്മൾ വൈകുന്നേരങ്ങളിലും ഞായറാഴ്ചയും മറ്റും ഓപ്പൺ ചെയ്യണം. ഞങ്ങൾ സൺഡേ ഓപ്പണല്ല, വൈകുന്നേരങ്ങളിലും സൺഡേ ഓപ്പണല്ല. അപ്പോൾ നമ്മളിതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ എന്തായാലും വിപുലീകരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് കേൾക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥലമൊന്നും പറയാൻ, ഇത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുല്ലേപ്പടി പാലത്തിലായിട്ടാണ് കറക്റ്റ് അതിൻ്റെ ഒരു നടുഭാഗത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ കുറച്ച് നേരം. ഇവിടെ ഈ നമ്മളേ ശരിക്കും കാറ്ററിങ്ങും കൂടി നടത്തണോണ്ട് ശരിക്കും ബുദ്ധിമുട്ടല്ലേ? ഹോട്ടലും കാറ്ററിങ്ങും കൂടി ഇങ്ങനെ പോകാൻ, അതാണ് പരമാവധി ജസ്റ്റ് 3 മണിക്കൂറിൽ ഒതുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഞായറാഴ്ചകളിൽ ഇങ്ങനെ വന്നാലും വേറെ വർക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങനെ ഡീൽ ചെയ്ത് പോകരുത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാകുമ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ അതിനെ നമ്മൾ കണ്ട് ചെയ്യണം, അതേ ഗൗരവത്തോടു കൂടി കണ്ട് ചെയ്യണം. ഒരു സാധനം നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. ദമ്മിൻ്റെ പ്രത്യേകത തന്നെ ആ മസാലയുടെ മൊത്തം ഗ്രോ റൈസിൽ പിടിക്കുക. മൊത്തം ടേസ്റ്റും റൈസിൽ കിട്ടും നമുക്ക്. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത അതിൻ്റെ. അല്ലാണ്ട് രണ്ട് മസാല അടിച്ച് ഒരു ചോറും വെച്ച് അല്ല, അത് റിസ്റ്റാണ്. കാഷ്നട്ടായാലും റൈസിൻസ് ആയാലും മസാല ആയാലും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ ശരിക്കും ആ റൈസിൽ കിട്ടുന്നുണ്ട്. മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ എന്തായാലും അല്ല, ഉഗ്രം ബിരിയാണി, മട്ടൻ ആയാലും ബീഫ് ആയാലും ചിക്കൻ ആയാലും എല്ലാം കഴിക്കാൻ നേരം ഇങ്ങോട്ട് വന്നോളൂ. നമ്മുടെ പണ്ടാരീസ് ബിരിയാണി ഇവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുല്ലേപ്പടി പാലത്തിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കറക്റ്റ് മിഡിലായിട്ട് വരാം. ഏകദേശം നമ്മുടെ പണ്ടാരീസ് ബിരിയാണി ഇവിടെ വന്നോളൂ. 11:30-2:30 ഇടയിൽ വരാൻ ശ്രമിക്കുക, ഇല്ലേ കിട്ടില്ല. ഞാൻ രാവിലെ വന്ന് പോസ്റ്റ് ആയി വരും. കാറ്ററിങ് മെയിനായിട്ട് ഇത് കൂടാണ്ട് കാറ്ററിങ് ആണ് ഇവിടെ വന്ന ഇത്. ഈ ബിരിയാണി തന്നെ നമുക്ക് വെച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുകയും ചെയ്യും, എല്ലാ ഫംഗ്ഷൻസും ഏറ്റെടുക്കുകയും ചെയ്യും. അവിടെ ഉഗ്രം ബിരിയാണി. അപ്പോൾ ഇക്ക ഞാൻ ഇത് ബാക്കി മൊത്തം അങ്ങോട്ട് കഴിക്കട്ടെ. വളരെ നന്ദിയുണ്ട് എല്ലാത്തിനും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം.